മസ്ജിദ് ചാരത്ത് വന്നുകൊണ്ട് പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ബിലാലെ കടന്നു പോയിട്ടും മസ്ജിദ് നബവിയുടെ ചാരത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് വരിക, എല്ലാരെയും വിളിച്ചിട്ട് വരിക. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അന്നു കടന്നു പോവുകയാണ്, മസ്ജിദ് നബവിയുടെ ചാരത്തും ഇറങ്ങി ഓടുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. വഴിയോരത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, എല്ല പ്രിയപ്പെട്ട സ്വഹാബ, എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ്, മസ്ജിദ് നബവിയുടെ ചാരത്തേക്ക് വിളിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും വരിവരിയായിട്ട് ഓടുകയാണ്. ആരാ വിളിച്ചു പോകുന്നത്? ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മണവാളനായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് പ്രിയപ്പെട്ട സ്വഭാവത്ത് വരിവരിയായിട്ട് കടന്നു പോയിരിക്കുകയാണ്. മദീനത്തിന്റെ രാജകുമാരന്റെ റിസാലത്തിന്റെ പൊൻമരണ ചുണ്ടുകളിലൂടെ എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ പോകുന്നത്, എന്തെന്നാണ് ഹബീബ് അവിടെ നിന്ന് പറയാൻ പോകുന്നത് എന്നറിയാൻ സ്വഭാവത്തിന്റെ മനസ്സിൽ ആകാംക്ഷ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സ്വഭാവാക്കൾ കടന്നിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ബിലാലിബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട ബിലാൽ, എല്ലാ സ്വഭാവത്തും കടന്നു വന്നിട്ടുണ്ടോ? എല്ലാ സ്വഭാവത്തും കടന്നു വന്നിട്ടുണ്ടോ? ആ സമയത്താണ് ബിലാലിബ്നു റബാഹ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു പോയത്, ലോകത്തിന്റെ കരുണക്കടലായ നബിയേ, കണ്ടവരോടൊക്കെ ഞാൻ കടന്നു വരാൻ പറഞ്ഞിട്ടുണ്ട്, കാണുന്നവരോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട്, അതുകൊണ്ട് റസൂലുള്ളാഹ് സ്വഭാവത്ത് വന്നതെന്നാണ് എന്റെ പ്രതീക്ഷയെന്ന് പറയുമ്പോ ലോകത്തിന്റെ രാജകുമാരൻ സ്വഭാവത്തിന്റെ മുമ്പിലേക്ക് നോക്കുകയാണ്, വിളിക്കുന്നു, സ്വഭാവ, എന്തിനാ നിങ്ങൾ ഇവിടെ കടന്നു വരാൻ പറഞ്ഞെന്നറിയോ? പ്രിയപ്പെട്ട സ്വഭാവത്ത് ഒന്നടങ്കം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അല്ലാഹുവിന്റെ ഹബീബിനും അല്ലാതെ അറിയില്ല നബിയേ. പ്രിയപ്പെട്ട സ്വഭാവത്ത് കാതോർക്കുകയാണ്, എന്താണ് റസൂലുള്ളാഹി പറയാൻ പോകുന്നത്? പരിശുദ്ധമാക്കപ്പെട്ട റജബ് കഴിഞ്ഞിട്ട് ശഅബാനിന്റെ രാത്രികളിൽ കടന്നു വന്നിട്ടല്ലാന്റെ ഹബീബിന് വേണ്ടിയിട്ട് നിറഞ്ഞ മനസ്സോടെ സ്വലാത്തുകൾ ചൊല്ലാൻ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മസ്ജിദ് നബവിയുടെ ചാരത്തിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട സ്വഭാവത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സ്വഭാവ, എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏതൊരു കാര്യമാണ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ സമയത്താണ് ബഹുമാനപ്പെട്ട ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുക? ബിലാലെ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ച കാര്യം ഒന്ന് പറയാമോ? ഏതൊരു കാര്യമാണെന്ന് പറയാമോ? ആ സമയത്ത് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ബിലാലിബ്നു റബാഹ് തങ്ങൾ ചാടി എഴുന്നേറ്റു, സ്വഹാബത്തിന്റെ ആയിരക്കണക്കാന സ്വഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലുണ്ട്, ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇവിടെ കടന്നു വന്നത്? ആ ആവശ്യം ഞാൻ നിറവേറ്റി തരുമെന്ന് മദീനത്തിന്റെ രാജകുമാരൻ പറയുമ്പോ ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്, യാ റസൂലല്ലാഹ്, ഇഷ്ടപ്പെട്ടുപോയ, ബഹുമാനിച്ചു പോയ, ആദരിച്ചു പോയ ഒരുപാട് മാസങ്ങളുണ്ടല്ലോ, ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് റസൂലുള്ളാഹ് പരിശുദ്ധമാക്കപ്പെട്ട രഥവിന്റെ ദിവസങ്ങളില്, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിന്റെ രാത്രികളില്, അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ പകലുകളിലും രാത്രികളിലുമായി അല്ലാഹുവിന്റെ നബിയെ, അവിടുത്തെ സമുദായത്തിൽ പെട്ടവർ നിസ്കരിക്കാറുണ്ടല്ലോ നബിയെ, നോമ്പെടുക്കാറുണ്ടല്ലോ നബിയെ, സദഖ ചെയ്യാറുണ്ടല്ലോ നബിയെ, അതുകൊണ്ട് റസൂലുള്ളാഹ് ഈ ഉള്ള ശഅബാനും റജബും റമളാനും ഒന്നും ലഭിക്കാത്തവരെ പറ്റി റസൂലുള്ളാഹ് പറഞ്ഞു എന്ന് കേട്ടുപോയിട്ടുണ്ടല്ലോ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്നിവിടെ ഇരിക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ, 1000 കൊല്ലം വിട്ടേക്ക് 30 കൊല്ലം വരെ ഇബാദത്ത് ചെയ്തു പോയിട്ട്
40 കൊല്ലം വരെ ഇബാദത്ത് ചെയ്തു പോയിട്ട് ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ ഒരു പ്രഭാഷണത്തിന്റെ സദസ്സിന് ഇരിക്കുന്ന കൂലി പോലും അല്ലാഹു തരുമോ തന്നിട്ടുണ്ടോ എന്നാ നമുക്കൊന്ന് പഠിക്കേണ്ടുന്നത്. അല്ലാഹുവേ, റമദാനെന്ന് കടന്നു വന്നു പോയാ മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവനിക്ക് വേണ്ടി ഖുർആൻ ഓതാനും നിസ്കരിക്കാനും തസ്ലീമതല്ലാരും ആവേശത്തോടെ കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ടൊന്ന് കൊടുക്കുക, മനസ്സുകൊണ്ടൊന്ന് കരുതുക. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട റജബാണല്ലോ, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനാണല്ലോ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇതിന്റെ ഒരുപാട് മഹാത്മ്യങ്ങൾ പറഞ്ഞുവല്ലോ. പരിശുദ്ധമായ റമദാനിന്റെ പരിശുദ്ധമായ റമദാനിന്റെ തലേ ദിവസമാകുമ്പോ അല്ലാഹു രണ്ട് മലക്കരണി ചെയ്യുകയാണ്. ആ രണ്ട് മലക്കിന്റെ ജോലി നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതാനാണ്. എന്തൊക്കെയാണോ ചെയ്യാ ആ കാര്യങ്ങളെ മുഴുവനും രേഖപ്പെടുത്താൻ മുസ്തഫ നിബിധമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് ഇതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ട സ്വഭാവ, പരിശുദ്ധമാക്കപ്പെട്ട റജബുണ്ടല്ലോ, റജബുൻ ശഹ്റുല്ലാഹ്, അത് അള്ളാഹുവിന്റെ മാസമാണല്ലോ. വശഅബാനു ശഹരി, റമദാൻ എന്റെ മാസമാണെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ എന്റെ മാസമാണ്. റമദാനു ശഹ്റു ഉമ്മത്തി, റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. എന്നാൽ അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ഈ ശഅബാനിന്റെ ദിവസങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചില മലക്കിനെ നിശ്ചയിക്കുകയാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നവർക്ക് ആ മലക്കിന്റെ ദുആവുണ്ടോ? ആ മലക്കിന്റെ പ്രാർത്ഥനയുണ്ടോ? ആ മലക്ക് നമുക്ക് വേണ്ടി റബ്ബിനോട് പറയുന്നുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാം. അല്ലാഹുവിന്റെ റസൂലിനോട് ബിലാലിബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവ, അല്ലാഹുവിന്റെ റജബ് വന്നാൽ അതിനകത്ത് എത്രയോ നിസ്കാരം കൊണ്ട് കടന്നു പോകുന്നവരുണ്ട്. എത്ര നിസ്കരിച്ചാലും അല്ലാഹു പ്രതിഫലം കൊടുക്കാത്ത ചില ആളുകളുണ്ട്. എത്ര നോമ്പെടുത്താലും പ്രതിഫലം കൊടുക്കാത്ത ചില ആളുകളുണ്ട്. എത്ര സദഖ ചെയ്താലും സക്കാത്ത് കൊടുത്താലും അല്ലാഹു പ്രതിഫലം കൊടുക്കാത്ത ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തിന്റെ രാജകുമാർ അവിടെ നിന്ന് പറയുമ്പോ ബിലാൽ തങ്ങൾ ചോദിക്കുന്ന റസൂലല്ലാഹ്, ആ റജബിലും ശഅബാനിലും റമദാനിലും പ്രതിഫലം കൊടുക്കാത്തവരിൽ നീയുള്ള സാധുക്കളായ ഞങ്ങൾ ഉൾപ്പെടുവോ നബിയേ? ഈ ചോദ്യം നമ്മുടെ മനസ്സിലും വേണം. റമദാൻ